അപകടത്തിൽപ്പെട്ട് വഴിയിൽ കിടന്നയാളെ കാഴ്ചക്കാർ നോക്കി നിൽക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ആശുപത്രിയിൽ എത്തിച്ചു സ്വന്തം വാഹനത്തിൽ കയറ്റിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് പരിക്കേറ്റയാൾ മരണത്തിന് കീഴടങ്ങിയതോടെ ബാബു ജോസഫ് എന്ന ഓട്ടോറിക്ഷക്കാരൻ അനുഭവിക്കേണ്ടി വന്ന ദുരിതം വലുതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി ബാബു ജോസഫിന് അനുകൂലമായ പരാമർശം നടത്തിയിരിക്കുകയാണ് പതിമൂന്ന് വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ ബാബു ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് മാർച്ച് അഞ്ചിന് कड़ती അറുന്നൂറ്റിമംഗലം റോഡിൽ അലരിയിൽ വെച്ച് ഒരാൾ സ്കൂട്ടർ അപകടത്തിൽപ്പെടുന്നു അതുവഴി ഓട്ടോറിക്ഷയുമായി വന്ന ബാബു ജോസഫ് പരിക്കേറ്റയാളെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നു പിന്നീട് ബന്ധുക്കൾ ആശുപത്രിയിലെത്തി പരിക്കേറ്റ അതിരമ്പുഴ സ്വദേശി അലക്സാണ്ടർ കുര്യനുമായി പോയി പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞ് അലക്സാണ്ടർ കുര്യൻ മരിച്ചു തുടർന്ന് ബാബു ജോസഫ് ഓടിച്ച ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടം നടന്നത് എന്ന വാദം ബന്ധുക്കൾ ഉയർത്തുന്നു ആദ്യം പരിക്കേറ്റയാളെ ആളെ ആശുപത്രിയിൽ എത്തിച്ചതിന് അഭിനന്ദിച്ച പോലീസ് തനിക്കെതിരെ കേസെടുക്കുന്നു മ്മതിക്കാൻ പോലീസ് പറഞ്ഞുവെങ്കിലും ചെയ്യാത്ത തെറ്റ് സമ്മതിക്കാൻ ബാബു വിസമ്മതിച്ചു ഉന്നത പോലീസ് അധികൃതർക്ക് പരാതി നൽകി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ അലക്സാണ്ടറുടെ ഭാര്യ കോട്ടയം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ കോടതിയെ സമീപിച്ചു എന്നാൽ കേസിൽ സാക്ഷികളായി ഹാജരാവാൻ ഓട്ടോറിക്ഷയിൽ സ്കൂട്ടർ ഇടിച്ചത് കണ്ടില്ല എന്ന് അറിയിച്ചു ഫോറൻസിക് ലാബിൽ നിന്നും കിട്ടിയ പരിശോധനാ ഫലവും വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടില്ല എന്ന് വ്യക്തമായി സ്കൂട്ടർ മറിഞ്ഞാണ് അപകടമുണ്ടായത് എന്ന് കണ്ടെത്തിയ കോടതി നഷ്ടപരിഹാര കേസ് തള്ളി ഇത് ചോദ്യം ചെയ്ത് അലക്സാണ്ടറുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വിശദമായ അന്വേഷണം നടത്തി ജസ്റ്റിസ് സോഫി തോമസ് ഹർജി തള്ളി ഉത്തരവിട്ടു റോഡ് അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ എത്തിച്ച് സഹായിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷാ ഡ്രൈവറെ പ്രതി ചേർത്ത കേസ് ദൗർഭാഗ്യകരമാണ് എന്നും ഹൈക്കോടതി പരാമർശിച്ചു ഈ വിധി ബാബു ജോസഫിനും കുടുംബത്തിനും ഏറെ ആശ്വാസമായി മാറി ഭാര്യ മൂന്ന് മക്കളും അടങ്ങുന്നതാണ് കുടുംബം ഒരു മകൾക്ക് ജന്മനാ വൈകല്യം എങ്കിലും വിധിയെ തോൽപ്പിച്ച് ബിരുദ പഠനം നടത്തുന്നു പത്താം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയാണ് വിജയിച്ചത് അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായതിന്റെ വിഷമവും ബാബു ജോസഫിന് ഉണ്ട് പരിക്കേറ്റ് വഴിയിൽ കിടന്നയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ പലരും മടിച്ചു നിന്നപ്പോൾ സഹായം ചെയ്ത് താൻ അനുഭവിക്കേണ്ടി വന്ന മനോവിഷമം വലുതായിരുന്നു എന്നാലും ഇനിയും ആരെങ്കിലും വഴിയിൽ അപകടത്തിൽപ്പെട്ട നില ിൽ കണ്ടാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറയുന്നു കോടതി എന്റെ നിരപരാധിത്വം തെളിയിച്ചതിൽ ആശ്വാസമുണ്ട് എന്നും ബാബു ജോസഫ് മറന്നാടനോട് പറഞ്ഞു